ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. ലൈവിനകത്ത് ഇപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. ബിഗ് ബോസ് എല്ലാവരുടെയും വീടിനകത്ത് തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ക്യാപ്റ്റൻസി ടാസ്ക് പുറത്ത് നടക്കുന്നുണ്ട്, ഗാർഡൻ ഏരിയയിൽ നടക്കുന്നുണ്ട് തന്നെ. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ലൈവിൽ ഓരോരുത്തരും ഓരോ മൂലയിൽ പോയിരുന്ന് സംസാരിക്കുന്നുണ്ട്. കിച്ചൺ ടീം കിച്ചണിലെ ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ട്. സാഗറും നമ്മുടെ ചെറിയനെയും ബെഡിലിരുന്ന് സംസാരിക്കുകയാണ്. ചേട്ടാ, ചേട്ടൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സാരി ഉടുത്തത്. പൊതുവേ ഞാൻ ഇന്ത്യൻ ഔട്ട്ഫിറ്റ് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല, പക്ഷേ ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഉടുത്തതാണ് എന്നൊക്കെ നമ്മുടെ സെറീന പറയുന്നുണ്ട്. സോ പ്രേക്ഷകരോടായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. സീസൺ ഫൈവിനകത്ത് കുറച്ച് പൈങ്കിളിയൊക്കെ കാണാനുള്ള പോസിബിലിറ്റീസ് ഞാൻ എൻ്റെ ചാത്തന്മാർ വഴി അറിഞ്ഞിരിക്കുകയാണ്. സോ ആ സ്ഥിതിക്ക് നിങ്ങൾ വീഡിയോയുടെ ടൈറ്റിൽ, തംബ്നെയിൽ എന്നിവ കണ്ടിട്ട് മാത്രം ക്ലിക്ക് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. പൈങ്കിളി ഇഷ്ടപ്പെടാത്തവരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവരുമൊക്കെ ആയിട്ടുള്ള ആളുകൾ ദയവായി കാണാതിരിക്കുക. കാരണം സമ്മർ മീഡിയയെ സംബന്ധിച്ചിടത്തോളം പരമാവധി എന്തായിരിക്കും ഉള്ളടക്കം എന്നത് തംബ്നെയിലും ടൈറ്റിലും തന്നെ കൊടുക്കും. ഇമാതിരി പൈങ്കിളി കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേര് കാണും. നിങ്ങൾ കാണാതിരിക്കുന്നതാണ് നല്ലത്. ഈ സീസണിൽ ഇതൊക്കെ ഉള്ളൂ, നമുക്ക് പിന്നെ ഇതൊക്കെ കണ്ടൻറ് ആക്കാതിരിക്കാൻ പറ്റത്തുമില്ല. എന്തായാലും ഞാൻ ഇതിനകത്ത് സാഗറിനെ സെറീനെ ഒരു നെഗറ്റീവായിട്ടല്ല കേട്ടോ പറയുന്നത്, അതും കൂടി ഞാൻ ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അവർ പ്രേമിക്കുകയോ അല്ലെങ്കിൽ അവർ കെട്ടിപ്പിടിക്കുകയോ ഒമ്മ വയ്ക്കുകയോ ഒന്നിച്ചിരിക്കുകയോ, വാട്ട് എവർ, അതവരുടെ ലൈഫാണ്, അവരുടെ ചോയ്സാണ്, അവരുടെ അവകാശമാണ്. അവർ ഇൻഡിവിജ്വലാണ്, പ്രായപൂർത്തിയായവരാണ്. സോ അതവർക്ക് ചെയ്യാം. പിന്നെ ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്നത് 16+ ആണ് അല്ലെങ്കിൽ 18+ ആയിട്ട് എടുക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സോ അതിനകത്ത് ഇതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല. മാത്രമല്ല ഇതുവരെ ഈ നിമിഷം വരെ അവർ മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. ഇന്നലെ അവർ ഒന്നിച്ചിടന്ന് ഉറങ്ങി തമാശകളൊക്കെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷേ നമുക്കിത് കണ്ടൻറ്റും കൂടിയാണ്, അതുകൊണ്ടാണ് ബിഗ് ബോസ് അത് എയർ ചെയ്യുന്നത്. ബിഗ് ബോസ് അത് എയർ ചെയ്താൽ നമുക്കത് കണ്ടൻറ്റ് ആക്കേണ്ടി വരും. അത് അറിയാൻ താല്പര്യപ്പെടുന്നവർ അതറിയുക, അല്ലാത്തവരത് കാണാതിരിക്കുക. അതൊക്കെ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഈ സീസണിൽ ഇതൊക്കെയാണ് പ്രധാന കണ്ടൻറ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം 10 ക്യാമറയാണ് ഇപ്പോൾ നമ്മുടെ സാഗറിനും സെറീനയ്ക്കും വേണ്ടിയിട്ട് ബിഗ് ബോസ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെവിടെ പോയാലും ഇനി പൂളിച്ചാടിയാൽ ക്യാമറ കൂടെ ചാടുമെന്നുള്ള ഒരവസ്ഥയിലാണ്. കാരണം അങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സീസണിലെ കണ്ടൻറ്, ഒരു വലിയ വിഭാഗം കണ്ടൻറ് ഇനി വരാൻ പോകുന്നത് സെറീന സാഗർ ആ ഒരു റിലേഷനിൽ നിന്നായിരിക്കും. കാരണം അവരുടെ പ്രണയം പൂക്കുമോ അതോ വാടിക്കൊഴിയുമോ ഇതൊന്നും നമുക്കറിയില്ല. ബിഗ് ബോസ് മലയാളം സീസൺ 5 ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.